Hi friends, Assalamualaikum. Welcome back to my channel. Inni njanoru day in my life video aittanu vannittullathu. Ravile breakfast okke kazhichine shesham ṭo pinne njan video shoot cheyan thodangiyathu. Appo da makkalokke ororo kaligalilanu nammada neeshukutti ivada paavakuttine kondu kalikkanu ṭo. Paavakuttine edukkunu, kadathunu, veendum adine kondu poi kadathunu, ennittu adutha paavane edukkunu. Angane avalu avaldeyaaya oru logathaanu ṭo. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിളാക്കി വെക്കുക. എങ്കിൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. മക്കളൊക്കെ ഓരോരോ കളികളിലാണ് ഞാനിവിടെ ഉള്ളൊക്കെ അടിച്ചു വരാൻ വേണ്ടി നിന്നതാണ്. ഇപ്പോൾ പിന്നെ സ്കൂളും ഒന്നും ഇല്ലാത്തത് കാരണം മക്കൾ വീട്ടിൽ ഫുൾ അലമ്പാണ് കേട്ടോ. മൊത്തത്തിൽ കണ്ടില്ലേ, വലിച്ചു വാരി പരത്തി ഇട്ടിട്ടുണ്ടാവും. അടിച്ചു വാരുമ്പോൾ കുന്നോളം അടിക്കാട്ടുണ്ടാവും കേട്ടോ ഉള്ളിൽ. ഓരോന്ന് കട്ട് ചെയ്ത് ഇടുന്നത് അവരുടെ ഒരു ഹോബിയാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി എടുക്കാൻ വേണ്ടി നിന്നതാണ്. ഇക്ക ഇവരുടെ മക്കളുടെ ബുക്കൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ സ്കൂളൊന്നും തുറക്കാത്തത് കാരണം ബുക്കൊന്നും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സോണിക്ക് കുറെ ആയിട്ട് പറയുന്നുണ്ട് ബുക്ക് പൊതിഞ്ഞു പൊതിഞ്ഞെന്ന്. പിന്നെ ഇക്കാക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ കഴിയും. കറക്റ്റ് ആ ടൈറ്റ് ആയിട്ട് തന്നെ അത് നല്ല വൃത്തിക്ക് പൊതിയും. അപ്പൊ സോണിക്ക് ഇപ്പച്ചി പൊതിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പച്ചിനെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള അടിക്കാട്ടാണ് കേട്ടോ. അടിക്കാട്ട് ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ സോണിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവന് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുപോയി കളയാൻ പറയും. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ വേസ്റ്റ് ഈ പുറത്തു കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ ദേഷ്യം വരും എന്നൊക്കെ പറയും. അപ്പോൾ അവന് എന്ത് കഴിഞ്ഞാലും വേസ്റ്റൊക്കെ അവിടെ ഒഴിവാക്കി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ നോക്കുമ്പോൾ ദാ അവൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിൽ ബാഗിൻ്റെ താഴെയായിട്ട് മൊത്തം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് കളയാണ് കേട്ടോ. നെയ്ഷുകുട്ടിക്ക് ഇവിടെ ഇക്ക ബുക്ക് പൊതിയുന്ന ഒട്ടും ഇഷ്ടമാവണില്ല കേട്ടോ. കാരണം അവളുടെ കൂടെ കളിക്കാൻ കൂടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ അവള്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല് സോനു മാനും കൂടിയിട്ട് നെയ്ഷുകുട്ടിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കാണ് കേട്ടോ. ഇവർക്ക് ഇടക്കൊരു സ്വഭാവമുണ്ട്. ഈ സോനുട്ടി ഇടക്കൊക്കെ ഈ പാവക്കുട്ടിയുടെ ഡ്രസ്സ് എടുത്തിട്ട് നെയ്ഷുകുട്ടിക്ക് ഇട്ടെടുക്കും. നെയ്ഷുകുട്ടിക്കാണെങ്കിൽ ആ ഡ്രസ്സ് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. പിന്നെ നല്ല രസമാണ് അതിട്ട് കാണാൻ. അപ്പോൾ ഇടക്കൊക്കെ അവർ എന്ത് ചെയ്യും, നെയ്ഷുകുട്ടിനെ പിടിച്ചിരുത്തിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കി കൊടുക്കും. അപ്പോൾ പിന്നെ ഞാൻ അവരെ ചേഞ്ച് ആക്കണ കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നെയ്ഷുകുട്ടിക്ക് ഇഷ്ടമാവണമെന്നില്ല കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്, അവളതെടുത്ത് എറിയാണ്. അപ്പോൾ അതാ ഞാനിട്ട് കൊടുത്തപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. നല്ല രസമാണ് ഇതിട്ട് കഴിഞ്ഞാൽ അവളെ കാണാൻ. അങ്ങനെ സോനുകാക്ക് പാവക്കുട്ടിയുടെ ഡ്രസ്സ് നെയ്ഷുകുട്ടിക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ഷുകുട്ടിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പാവക്കുട്ടിക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് കണ്ടാൽ ഇത് ഇവൾക്ക് തയ്ച്ചതല്ല എന്ന് ആരെങ്കിലും പറയോ. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ ചേഞ്ച് ആക്കണോണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ നാല് മക്കളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എടുത്തു പാവക്കുട്ടി, കുഞ്ഞുവാവ് എത്തു എത്തു ബേബി എടുത്തു ബേബി. ആനോ വിളിച്ച, ചോനോ വിളിച്ച, നീ കുട്ടിനെ കൊടുത്ത, ബേബിനെ കൊടുത്ത താത്ത കുട്ടിക്ക്. അവള് വാരാണെടി തല, അവള് മുടി വാർന്നിട്ടില്ലേ. വേണ്ടേടി, അതാ ഊണൂണ് പോതും കിട്ടും.
അപ്പോൾ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് ഉച്ചക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ചോറ് ഞാൻ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയ പാടെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് റൈസ് പോട്ടിൽ ഇറക്കി വെക്കാറാണ്. പിന്നെ ഇന്ന് ഉച്ചക്കൾക്ക് വേണ്ടിയിട്ട് ചോറേക്കുള്ള കറി വത്തൽമീനും പിന്നെ വെണ്ടക്കയും കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ പറയാം. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ടക്ക, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വത്തൽമീൻ എന്നിവ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി തിരിച്ചുതരാൻ പോണില്ലേ? ഈ സമയത്ത് ഇക്കൊന്ന് പുറത്തു പോവാൻ ഇറങ്ങിയതായിരുന്നു. ഇക്ക എപ്പോ പുറത്തു പോവാൻ ഇറങ്ങിയാലും നെയ്ഷു ആനും അവരെ ആദ്യം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വീട്ടിലാക്കണം, എന്നിട്ടേ ഇക്കാക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞു പൊളിക്കും. ഇപ്പൊ ശീ കൂട്ടാണ്ട് പോയ സങ്കടത്തിലാണ് കേട്ടോ നെയ്ഷുക്കുട്ടി. കരച്ചിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇനി ഇവളൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ. അങ്ങനെ നെയ്ഷുക്കുട്ടിയുടെ കരച്ചിലൊക്കെ മാറിയിട്ട് സോണിറ്റിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി വെണ്ടക്ക കറി റെഡിയാക്കുക. ആദ്യം തന്നെ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നീട് കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഈ കയ്പ്പൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പഴുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാണ്ട് ചെയ്യണത്, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ എണ്ണയിൽ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലോട്ട് 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon മുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഈ മസാലകളുടെ പച്ചമണക്കൊക്കെ ഒന്ന് മാറി വരണവരെ ഇതും നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ നെയ്ഷുക്കുട്ടി ഇവിടെ കഞ്ഞി കുടിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആള് പഴയ പോലെ അല്ല, ഭയങ്കര വാശിയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര വാശിയാണ്. അപ്പോൾ ദാ അവൾക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബുൾസൈ. ഇതിപ്പോൾ കഞ്ഞി എടുത്തിട്ട് ഈ ഒരു ബുൾസൈ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കഞ്ഞി ഫുൾ അവിടെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയെ കഴിക്കുള്ളൂ. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ഈ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കറി എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കറി വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിലേറെ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിയായിട്ട് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് വത്തൽമീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കയ്പ്പക്കയിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും നാരങ്ങാനീരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കറിവേപ്പിലയും 2-3 പച്ചമുളകും ഒന്ന് കീറിയിട്ടതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പ്പക്ക എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ കയ്പ്പക്ക വാട്ടിയെടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഞാൻ കുറച്ച് വത്തൽമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉച്ചക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെയ്ഷുക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നെയ്ഷുക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കും മക്കൾക്കും ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വേഗം കുറച്ച് വോയിസ് കൊടുക്കാനും അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി നിന്നു. അപ്പോൾ നെയ്ഷുക്കുട്ടി ഉറങ്ങുന്ന സമയത്താണ് അതിനൊക്കെ നിൽക്കാറ് കേട്ടോ. അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. അങ്ങനെ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നെയ്ഷുക്കുട്ടിയൊക്കെ എണീറ്റ് ചായ കുടിക്കാണ് കേട്ടോ. സോനുട്ടിയും നെയ്ഷുക്കുട്ടി ആനൊക്കെ ഇരുന്നിട്ട് ചായയും പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. പഴംപൊരി നല്ല ഇഷ്ടമാണ് കേട്ടോ നെയ്ഷുക്കുട്ടിക്ക്. അതാണെന്നുണ്ടെങ്കിൽ അവൾ തന്നെ താൻ എടുത്ത് കഴിച്ചോളും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് സമയമൊന്ന് തയ്ക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്ക് തയ്ക്കാൻ അറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഷെയ്പ്പാക്കാനും പിന്നെ ടോപ്പൊക്കെ ചെറുതായിട്ട് അടിക്കും കേട്ടോ. ഞാൻ ഇന്ന് ഞാൻ അടിച്ചൊരു ടോപ്പാണ് കേട്ടോ ഇന്ന് കുളിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അടിക്കാറുണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ മരുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അനുക്കുട്ടിയുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ഈ സമയത്താണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. അനുക്കുട്ടിനെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ ഞാൻ നെയ്ഷുക്കുട്ടിനെ ഇതുപോലെ ഊഞ്ഞാലിൽ ഇരുത്താറാണ് കേട്ടോ പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഒന്നുകിൽ അനുവിൻ്റെ മുടി പിടിച്ച് വലിക്കും, അതല്ലെങ്കിൽ അനുവിൻ്റെ ബുക്കിൽ ഫുള്ള് പെന്ന് വെച്ചിട്ട് വരയും. അപ്പോൾ ഇതുപോലെ ഊഞ്ഞാലിൽ ഇരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇതുപോലെ നിന്നിട്ട് ആട്ടേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒച്ചപ്പാടായിരിക്കും. അല്ല പൊന്നോ, ഇങ്ങോട്ടോക്ക ഇങ്ങനെ താഴത്തുകല്ല് എടുക്കണ. അപ്പൊ ഇത് ബി അല്ലല്ലോ. ഇങ്ങോട്ടോക്ക ഇത് മേലക്കല്ല് എടുക്കണ. ഇങ്ങനല്ലേ ബി എഴുതുക? അപ്പൊ ഏതാണ് ബി? യെസ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അനുവിന് എഴുതാനും പഠിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഭയങ്കര സ്ലോ ആണ് ആള്. എന്ത് കാര്യം ആക്കത്തിനെ ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ 2 ദിവസത്തെ വർക്ക് പെൻഡിങ് ആണ് കേട്ടോ. ഇക്ക പുറത്ത് പോയിട്ട് ഇപ്പോഴാണ് കേട്ടോ വന്നേ. അപ്പൊ കൊണ്ടുവന്ന പോതി ആദ്യം അനുക്കുട്ടി കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പച്ചി വന്ന പാടെ വീണ്ടും സോനുട്ടി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ബുക്കും കൂടെ പൊതിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട്. ഉപ്പച്ചി പൊതിയണ പോലെ ഞാനും പൊതിയാന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ സാധാരണ ബുക്ക് പൊതിയുമ്പോൾ കത്രിക വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ പൊതിഞ്ഞു കൊടുക്കാറ്. പക്ഷേങ്കിൽ ഇക്ക അങ്ങനെയല്ല. ഇക്ക കട്ടിയൊന്നും ചെയ്യാണ്ടാണ് ബുക്ക് പൊതിയണത്. അതുകൊണ്ട് തന്നെ അത് നല്ല ടൈറ്റായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇക്ക ബുക്ക് പൊതിഞ്ഞത് നല്ല നീറ്റായിട്ട് ഇരിക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് സോനിട്ടിക്ക് ഉപ്പച്ചി ബുക്ക് പൊതിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു പണി ലാഭമായി കിട്ടി. പക്ഷേങ്കിൽ ഇക്ക എനിക്ക് ബുക്ക് പൊതിയേണ്ടത് പഠിപ്പിച്ച് തരുകയാണ് കേട്ടോ. ഇനി അങ്ങനെ പൊതിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇടക്ക് ക്യാമറ ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നെയ്ഷുക്കുട്ടിയാണ് കേട്ടോ ക്യാമറമാന്. ഞാനവിടെ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഞെക്കിക്കോണ്ടിരിക്കുന്നുണ്ട്.
ഇതുപോലെ ബുക്കിൻ്റെ പേജ് ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു പൊതി ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണോണ്ടാണ് കേട്ടോ. അത് കട്ട് ചെയ്യാണ്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റണത്. ഞാൻ സാധാരണ ആ ഒരു കോർണറിൽ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇതുപോലെ പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിടക്കും കേട്ടോ പൊതി, നല്ല നീറ്റാണ്. പക്ഷേ ഇക്ക ഇത്രയൊക്കെ കാണിച്ചു തന്നിട്ടും എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്ക ബുക്ക് വാങ്ങിച്ചിട്ട് ഇക്ക തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഇക്ക ബുക്ക് പൊതിയാറ് കേട്ടോ. പിന്നെ ഈ ബുക്ക് പൊതിയണ സമയത്ത് ഇതുപോലെ പൊതിയാൻ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ബുക്ക് പൊതിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ വന്നപ്പോൾ ഹോട്ടലിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളെ രാത്രികൾക്കുള്ള ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേനെ കുറിച്ചിട്ട് അറിയാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിൻ്റെ ശേഷം വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ 6-ാം തീയതി തൊട്ടിട്ട് ഇടുന്ന 15 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ആളെ സെലക്ട് ചെയ്തിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, ഫസ്റ്റ് പ്രൈസ് ഞാനൊരു കുക്ക് വെയർ സെറ്റും പിന്നെ 5 പേർക്ക് ഞാൻ ഒരു കേസറോളിൻ്റെ സെറ്റുമാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗിവ് അവേനെ കുറിച്ചിട്ട് അറിയാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ മുമ്പത്തെ വീഡിയോസിൻ്റെ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണേ. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.